ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ഓഫ് മിയ. ഇന്ന് ഞങ്ങളൊരു നോസ്റ്റാൾജിക് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഇപ്പോൾ കപ്പ കിട്ടിയ സമയത്ത് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള ഒരു വിഭവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞാണ്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ. ഇത് കപ്പ, ഈ കപ്പ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ചെറുപ്പക്കാലത്ത് ഞങ്ങൾക്കൊക്കെ പ്രായമുള്ളവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അന്ന് വളരെ ടേസ്റ്റ് ആയിട്ട് കഴിച്ചിരുന്നതാണ്. ഇത് അന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പൊ കപ്പ വെച്ചിട്ടാണ് ഈ വിഭവം ചെയ്യുന്നതെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അര കിലോ കപ്പയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ വിഭവം എത്ര ആൾ കഴിച്ചിട്ടുണ്ടാവുന്നറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഉപ്പ നമുക്ക് ഇങ്ങനെ കപ്പ കിട്ടിയപ്പോ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം, നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരലൊക്കെ ഉപയോഗിച്ച് ഒരലിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ അര കിലോ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ഒരു തേങ്ങ നന്നായിട്ട് ചിരവി എടുക്കാം. പിന്നെ നമ്മൾ ആ കപ്പ നല്ലോണം പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതാ കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. ഒരു തേങ്ങ, ചെറിയ തേങ്ങ, അതിൽക്ക് ഒരു അര കിലോ പൂള, പിന്നെ ഒരു 250-300 ഗ്രാം പഞ്ചസാര, ഇത്രയും മതി. അപ്പൊ നമ്മൾ ഈ വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് എന്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഉരലും ഉലക്കയും ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിലിട്ടിട്ടാണ് നമ്മളിത് ഇടിച്ചെടുക്കുന്നത്. ചിലര് മിക്സിയിലൊക്കെ ചെയ്യുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കപ്പയും പഞ്ചസാരയും അടിച്ചെടുത്തതിന് ശേഷം അവസാനം തേങ്ങ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് നോക്കിയാൽ മതി. ഞങ്ങളൊക്കെ ആദ്യം കപ്പയും മധുരയും തേങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചു നോക്കിയപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്, അബ്ബാരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട്, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ഒന്ന് അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പൊ ഇത് ചെയ്തു നോക്കിയിട്ടില്ലാത്തവരൊക്കെ ചെയ്തു നോക്കാം, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഇതിക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുട്ടിയെ പോവാം. അപ്പൊ ഇനി കപ്പയും തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഇടിച്ചെടുക്കാണ്. അപ്പൊ എല്ലാ സൈഡിലും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഇടിച്ചെടുക്കുക. ഇരിക്കുന്ന വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടാ. പഞ്ചസാര ഇട്ടിരിക്കണ. പഞ്ചസാര എത്ര വേണമെന്ന് അറിയട്ടാ. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പശു പോലെ ആവൂലേ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉപ്പാനെ കൂടെ തനിയെ പണിയെടുപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ട്, പക്ഷെ ഇത് പൊളിച്ച് റിസ്ക് ആയിരുന്നു. ഇങ്ങനെ ഒരു ചേർന്ന് ഇതുപോലെ ലൂസല്ലേ, എന്താ തരേ, വള്ളുള്ള പുള്ളയാണത്, അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ പൊടിയുള്ള പുള്ളയാണെങ്കിൽ ഇങ്ങനെ വരൂല. കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ലായിരുന്നു കേട്ടോ. നമ്മളിത് ഇടിച്ചു കൊടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഉപ്പ ചെയ്യുമ്പോ നമ്മള് ഓടിച്ചെന്ന് വാങ്ങി ചെയ്യായിരുന്നു. പക്ഷെ ചെയ്തു നോക്കിയപ്പോഴാണ് അതിന്റെ റിസ്ക് മനസ്സിലായത്. ഏതായാലും ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിളികള് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളൊരു കിളിക്കൂട് ഉണ്ടാക്കിയിരുന്നു. ആ കിളിക്കൂടിനെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിളികൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നൊസ്റ്റാൾജിക് ഫീൽ ഇട്ടുണ്ടോ? എന്താ ടേസ്റ്റ്? സൂപ്പർ സൂപ്പറാണോ? അപ്പൊ ഈ ഒരു വിഭവം കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചവരാണെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.